ഒരു ടാസ്ക് വരുന്ന സമയത്ത് അതിൽ വിജയിക്കാം, പരാജയപ്പെടാം. ജയവും തോൽവിയും ഒക്കെ തന്നെ സ്വാഭാവികമാണ്. ബിഗ് ബോസിനെ സംബന്ധിച്ച് നിലവിൽ 16 മത്സരാർത്ഥികളുണ്ട്. ഒരാൾ എലിമിനേറ്റ് ചെയ്ത് പോയിപ്പെട്ടു, ഇപ്പോൾ 16 പേരുണ്ട്. ഈ 16 പേരും തമ്മിൽ മത്സരിക്കേണ്ടി വരും. ഇതിൽ എല്ലാവരും വിജയിക്കില്ല, ചിലർ വിജയിക്കും ചിലർ പരാജയപ്പെടും. അതിനെ ആ സ്പിരിറ്റിൽ എടുക്കണം. കഴിഞ്ഞ ദിവസം ഭാഗ്യപേടകം ടാസ്കിൽ, അതിന്റെ ഫസ്റ്റ് ടാസ്കിൽ മത്സരിക്കാൻ അവസരം കിട്ടിയത് ധന്യയ്ക്കും ശാലിനിക്കുമായിരുന്നു. ശാലിനിക്ക് ആ മത്സരത്തിൽ പരാജയപ്പെടേണ്ടി വന്നു, ധന്യ വിജയിച്ചു. എന്തായാലും പരാജയപ്പെട്ട ശാലിനിയെ മാനസികമായി തളർത്തി, 4 അവസരം കിട്ടി വിവിധ കോൺടെസ്റ്റുകളായി, 4 വിജയിക്കാൻ സാധിച്ചില്ല എന്ന നിരാശ ശാലിനിക്കുണ്ട്. ശാലിനി കണ്ണീരൂടെ കണ്ണൊക്കെ നിറച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡോക്ടർ പോയി അവിടെ ശാലിനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്, വിട്ടുകള എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ പറഞ്ഞ് വിടുന്നുണ്ട്. ഇതൊക്കെ അവിടെ വിട്ടതാണ്. പക്ഷെ രാത്രി ബിഗ് ബോസ് ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിക്കിടയിൽ നമ്മുടെ ലക്ഷ്മി പ്രിയ അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞ ഒരു പദപ്രയോഗം നടത്തുന്നുണ്ടായിരുന്നു. ഈ പദപ്രയോഗം പിന്നീട് പുറത്ത് വെച്ച് സൂരജ് ഏറ്റുപിടിച്ചത് ശാലിനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ശാലിനി അതുമായി ബന്ധപ്പെട്ട് ചില സംസാരം ഉണ്ടാക്കുകയും ഡോക്ടറും അഖിലും സൂര്യൻ നിൽക്കിയ വിഷയം സംസാരിക്കുകയും ചെയ്തു. ആദ്യം അഖിലിന് കാര്യം മനസ്സിലാകാതെ അഖില് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ശാലിനി മറുപടി പറയുന്നുണ്ട്, ഇതിനെ ഡോക്ടർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ശാലിനി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞാൻ അവിടെ നിന്ന് മത്സരത്തിൽ തോറ്റ് പുറത്തായി, അതിനുശേഷം എന്നോട് നല്ല വാക്ക് പറയാമെന്ന ഡോക്ടറാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഈ അങ്ങാടി തോറ്റിന് അമ്മയോടെന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഒരു സംസാരമാണ് ശാലിനി നടത്തിയത്. ആ സമയത്ത് അഖിലിന് കാര്യം മനസ്സിലാകാതെ അഖില ഡോക്ടർ വന്ന് നിന്നോട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിട്ട് പറഞ്ഞു എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നു. അവസാനം ഞാൻ ആ ഡോക്ടറിനെ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ ശാലിനിക്ക് അത് പ്രതിരോധിക്കേണ്ടി വരുന്നു. അവസാനം ഡോക്ടറൊക്കെ ഞാൻ നിന്നോട് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞ ശാലിനിയോട് ചോദിക്കുന്നു. ശാലിനി പക്ഷെ പറഞ്ഞ എന്താണെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, പക്ഷേ അത് അഖിലാണെങ്കിൽ ബാക്കിയുള്ള ഒരാളെ വ്യാഖ്യാനിച്ചത് തെറ്റായിപ്പോയി. സൂരജ് അടക്കമുള്ളവർ ഇതിൽ എന്താണ് സംഭവം അറിയാൻ ഇടപെടുന്നു. ഇതിനിടെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ശാലിനിക്ക് സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ സ്പേസ് കിട്ടുന്നില്ല. അതൊന്ന് ശാലിനി ഇമോഷണലി ബ്രേക്ക് ആവുന്നു. ഈ സമയത്ത് ലക്ഷ്മിപ്രിയ അവിടെ എത്തുന്നു. ആരാണ് ഈ വാക്ക് പറയുന്നത് വെച്ചാൽ ഞാനാണ് പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പൊ അഖിൽ പറയുന്നത് ഈ ഒരു വാക്ക് പിടിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതെന്ന് പറയുമ്പോൾ ലക്ഷ്മിപ്രിയ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ നമ്മൾ മത്സരത്തിൽ തോറ്റുണ്ടോ, തോറ്റ് പുറത്ത് കഴിഞ്ഞപ്പോൾ മറ്റവർ വിജയി അവിടെ ഇരിക്കുന്നവർ അതിനെ കളിയാക്കിക്കൊണ്ടുള്ള ചില സംഭാഷണം നടത്തി, അപ്പൊ നമ്മൾ തോറ്റതിന് അവരെന്തിനാണ് ഇതൊക്കെ ഏറ്റുപിടിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഞാനിത് പറഞ്ഞത് എന്ന് പറഞ്ഞ ലക്ഷ്മിപ്രിയ വിഷയത്തിനെ വേറൊരു ഡൈമെൻഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്തായാലും ഷാലിക്ക് അപ്പോഴേക്ക് കൺട്രോൾ പോയി. ഷാലി ബിഗ് ബോസിനോട് എനിക്ക് കൺഫ്യൂഷൻ റൂമിൽ വരണമെന്നും എനിക്കിവിടെ ഇമോഷണലി ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ല, അത് ഇങ്ങനെ തകരാനല്ല ഞാൻ ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് വിഷമം കാണിക്കുന്നു. സമയത്ത് ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഷാലിനിയുടെ പൊട്ടിക്കരച്ചിലും ബിഗ് ബോസ് ഹൗസിലെ മറ്റുള്ളവരുടെ ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ ഒരു സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നത്. പക്ഷെ പിന്നീട് സൂരജും അതുപോലെ തന്നെ നവീനും ഒപ്പം നമ്മുടെ അഖിലും ഒക്കെ പോയി ശാലിനിയോട് സംസാരിക്കുകയും ഞാൻ അഖില് തന്നെ ഞാനിത് കേട്ടതിൻ്റെ പ്രശ്നമാകാം, ഞാൻ വ്യാഖ്യാനിച്ചതിൻ്റെ തെറ്റാകാം, ഇത് എൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ഞാൻ വേറൊരു അർത്ഥത്തിലും അല്ല അത് ഞാൻ പറഞ്ഞത്, ഇത് നീയാണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്, മറ്റാരെയും ഞാൻ മൈൻഡ് ഓഫ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാലിനിയോട് ക്ഷമ പറഞ്ഞ് ഈ വിഷയം പരിഹരിക്കുന്നുണ്ട്. എന്തായാലും ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ ആളുകളുടെ ഇടയിൽ പല ഭിന്നതകളുണ്ട്, അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പരിഹരിക്കാമെന്ന് കുട്ടിയെങ്കിൽ കഴിഞ്ഞ ദിവസം കാണിച്ചു തരികയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.